അങ്ങനെ ലാലേട്ടൻ ഇങ്ങനെ പ്രഖ്യാപിക്കുകയാണ്, അഭിഷേക് എന്റെ അടുത്തേക്ക് വന്നോളൂ. അതെ, അങ്ങനെ അഭിഷേക് പുറത്തു പോയി എന്നുള്ളതാണ്. പക്ഷെ ആ സമയത്ത് ബിഗ് ബോസ് വീട്ടിൽ ഋഷി അടക്കം ശ്രീരേഖ അടക്കം പലരും ആഗ്രഹിച്ചത് ജിൻഡോ പുറത്തു പോകണമെന്നായിരുന്നു. അവരത് പ്രതീക്ഷിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് കാരണമായി അടുത്ത ദിവസം തന്നെ ഈ മുടിയനും ജിൻഡോയും തമ്മിൽ ഒരു അടി നടക്കുകയാണ്. ആ ദിവസത്തെ പ്രമോ ഇറങ്ങി എന്നുള്ളതാണ്. എന്താണ് ആ പ്രമോ? ജിൻഡോ മുടിയനോട് ചോദിക്കുകയാണ്, നീ എന്തിനാണ് എന്റെ പേരെടുത്തിട്ട് എന്നുള്ളത്. അപ്പൊ അന്നേരം മുടിയൻ, നീ അഭിഷേകിന് പേരെടുത്തിട്ട് ഞാൻ നിന്റെ പേരെടുത്തിടുന്നുള്ളത്. അവസാനം ജിൻഡോ എന്ന് പറയുന്നു, മുടിയൻ നാരായണൻ പറയുന്നു, അവർ തമ്മിൽ വഴക്കാക്കുന്നു എന്നുള്ളതാണ്. നമുക്ക് അതിലേക്കൊക്കെ ഡീപ്പായിട്ട് തന്നെ വരാം. അതിനു മുമ്പ് നമുക്ക് കഴിഞ്ഞ എപ്പിസോഡില് മെയിൻ ആയിട്ട് നടന്ന ചില കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കേണ്ടതുണ്ട്. എനിവേ, വെൽക്കം ടു അവർ ന്യൂ ബിഗ് ബോസ് റിവ്യൂ ചാനൽ. ഇത് നമ്മൾ ബിഗ് ബോസ് റിവ്യൂവിന് വേണ്ടി മാത്രം തുടങ്ങിയ ചാനലാണ്, പലർക്കും അതറിയില്ല. അതുകൊണ്ട് ഒരു ഇൻട്രഡക്ഷൻ തന്നെന്ന് മാത്രം. അപ്പൊ ബിഗ് ബോസ് മലയാളം സീസൺ 6 പകുതി വഴിയിലായി അല്ലെ, അതായത് 50 എപ്പിസോഡുകൾ പിന്നിട്ടു എന്നർത്ഥം. അപ്പൊ ഇന്നലത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ ലാലേട്ടൻ അതുമായി ബന്ധപ്പെട്ട് ഒരു ഇൻട്രഡക്ഷൻ ഒക്കെ നടത്തിയിട്ടാണ് തുടങ്ങുന്നത്. അങ്ങനെ നേരെ ലാലേട്ടൻ മത്സരാർത്ഥികളെ കാണുന്നു. എന്നിട്ട് ചെയ്ത പരിപാടി എന്താണ്? ബിഗ് ബോസ് മലയാളം സീസൺ 6 50 എപ്പിസോഡ് പിന്നിട്ടതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ അവിടുത്തെ നിലവിലായിട്ടുള്ള മത്സരാർത്ഥികളുടെ വീട്ടിൽ നിന്നൊക്കെ ഓരോരുത്തർക്കായി ഗിഫ്റ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. ആ ഗിഫ്റ്റുകൾ വിതരണം ചെയ്യുകയാണ് ചെയ്തത്. അപ്പൊ അതിൽ ഓരോരുത്തരും അവരുടെ ഗിഫ്റ്റുകൾ പൊളിച്ചു നോക്കുന്നുണ്ട്. അപ്പൊ അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ടുള്ള ഗിഫ്റ്റ് അഭിഷേക് കെയുടെ ഗിഫ്റ്റ് ആയിരുന്നു. സ്വന്തം അമ്മ കൊടുത്തയച്ച ഒരു ഗിഫ്റ്റ് ആയിരുന്നു, ഒരു ഫാമിലി ഫോട്ടോ. പക്ഷെ അതിന്റെ കൂട്ടത്തിൽ ഒരു കുറിപ്പ് ഉണ്ടായിരുന്നു. ആ കുറിപ്പാണ് എന്നെ ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തത്. ആ കുറിപ്പ് അഭിഷേക് പബ്ലിക്കായിട്ട് വായിക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും അതിലൊരു ഭാഗം ഒന്ന് കണ്ടോക്കാം. നിന്റെ ഐഡന്റിറ്റിയെ പറ്റി ആദ്യമായി അറിഞ്ഞപ്പോൾ എനിക്ക് ഹൃദയം നുറുങ്ങുന്ന വേദനയാണ് ഉണ്ടായത്. ഞാൻ ഒരുപാട് കരഞ്ഞു. അതെ, നീ അത് ഇത്രയും നാൾ ഒറ്റയ്ക്ക് ഹൃദയത്തിൽ ഒളിപ്പിച്ചു. ഒരുപാട് വേദനിച്ചിട്ടുണ്ടാകില്ല എന്ന് ഓർത്തിട്ടാണ്. ഓക്കെ, അതാണ് സംഭവം. മനസ്സിലായല്ലോ, അഭിഷേക് ഒരു ഗേയാണ്. പുള്ളിക്കാരൻ അത് വീട്ടിലൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. ഈ പ്ലാറ്റ്ഫോമിൽ വന്ന് ആദ്യമായിട്ടാണ് അത് അനൗൺസ് ചെയ്യുന്നത്. അപ്പൊ അതറിഞ്ഞ സങ്കടത്തിൽ അമ്മ ഇതിയ കത്താണത്. പിന്നെയും ഒരുപാട് കാര്യങ്ങൾ അമ്മ പറഞ്ഞു പോകുന്നുണ്ട്. എപ്പിസോഡ് കണ്ടാൽ നിങ്ങൾക്ക് അത് മനസ്സിലാകും. പക്ഷെ എനിക്ക് സ്ട്രൈക്ക് ആയത് ഈ ഒരു പോയിന്റ് ആണെന്നുള്ളതാണ്. അതാണ് ഞാനത് എടുത്ത് കാണിക്കാൻ കാരണം. നിങ്ങളൊന്ന് ആലോചിക്കും, ഒരു അമ്മയെ സംബന്ധിച്ചിടത്തോളം തന്റെ മകൻ ഗേ ആണെന്ന് അറിഞ്ഞ നിമിഷം, ഇന്നത്തെ കാലത്ത് പേരൻസ് ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ മകനെ കുറിച്ച് ആലോചിച്ച് ഒരുപാട് സങ്കടപ്പെട്ടിട്ടുണ്ടാകും അല്ലെ. പൊതുവെ എന്താലോചിച്ചിട്ടായിരിക്കും സങ്കടപ്പെടുക? എന്റെ മോൻ ഇങ്ങനെയൊക്കെ ആയി പോയല്ലോ, എന്റെ മോനെ കുറിച്ച് ഇനി നാട്ടുകാർ എന്തൊക്കെ പറയും എന്നൊക്കെ ആലോചിച്ചിട്ടായിരിക്കും അല്ലെ. പക്ഷെ ഈ അമ്മയുടെ സങ്കടം എന്താലോചിച്ചിട്ടായിരുന്നു? ഇതെല്ലാം മറച്ചു വെച്ചതിന്റെ പേരിൽ എത്രത്തോളം തന്റെ മകൻ സങ്കടപ്പെട്ട് കാണുമെന്ന് ആലോചിച്ചിട്ടാണ് അല്ലെ. അവിടെയാണ് ഈ അമ്മ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തയാകുന്നത്. സ്വന്തം മകന്റെ ഐഡന്റിറ്റി ആക്സെപ്റ്റ് ചെയ്തു എന്നുള്ളതാണ്. അത് എല്ലാ പാരന്റ്സിനും സാധിക്കാത്ത ഒരു കാര്യമാണ്. അത്രത്തോളം ഫോർവേഡ് ആണ് അവരുടെ ഫാമിലി എന്ന് വേണം പറയാൻ. എന്തായാലും അതൊരു ബ്ലെസ്സിങ് തന്നെയാണ്. ഇന്നത്തെ കാലത്ത് ഇത്തരത്തിൽ ഒരു പാരന്റിനെ കിട്ടാന്ന് പറയുന്നത് തന്നെ വലിയൊരു ബ്ലെസ്സിങ് തന്നെയാണ്. ശേഷം ഓരോരുത്തരെ അവരുടെ ഗിഫ്റ്റുകൾ ഇങ്ങനെ വന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ കാണുന്നുണ്ട് 50th എപ്പിസോഡ് എത്തി അല്ലെ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഏഷ്യാനെറ്റിലെ ഒരുപാട് സീരിയൽ ആക്ട്രസുകളും അതുപോലെ തന്നെ മുൻ ബിഗ് ബോസ് മത്സരാർത്ഥികളും ഒക്കെ വിസി ചെയ്യുന്നുണ്ട്. അപ്പൊ അതിൽ ഒരാളുടെ വിസി റിയാക്ട് ചെയ്യണമെന്ന് തോന്നി. നമ്മൾ എന്തായാലും ഒന്ന് കണ്ടോക്കാം. 50 ദിവസങ്ങൾ പൂർത്തീകരിക്കാൻ പോകുന്ന ബിഗ് ബോസിന്റെ സീസൺ 6 എന്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ അറിയിക്കുകയാണ്. താങ്ക് യു. ആളെ മനസ്സിലായല്ലോ, നമ്മളെ അഖിൽമാരാറ് കഴിഞ്ഞ സീസണിലെ വിജയി. ആ പുള്ളിക്കാരന്റെ വിഷയം ഇപ്പൊ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ള കാരണം നിങ്ങൾക്കറിയാലോ. കഴിഞ്ഞ ദിവസം നടന്ന സംഭവം, അഖിൽമാരാറ് ബിഗ് ബോസിനെതിരെ ഭയങ്കരമായിട്ടുള്ള അലിഗേഷൻ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. മെയിൻ ആയിട്ട് കഴിഞ്ഞ ആഴ്ച സിബിൻ എന്ന് പറയുന്ന മത്സരാർത്ഥിനെ ബിഗ് ബോസ് പുറത്താക്കിയിട്ടുണ്ടായിരുന്നല്ലോ. അത് ഡ്രഗ് കൊടുത്ത് ഒരു മെന്റൽ പേഷ്യന്റിനെ പോലും ആക്കി എടുത്തിട്ടാണ് പുറത്താക്കിയതെന്നുള്ള ഒരു അലിഗേഷൻ പുള്ളിക്കാരൻ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ പല മത്സരാർത്ഥികളും പലരുടെ കൂടെ കിടന്നിട്ടാണ് ബിഗ് ബോസിലേക്ക് കയറി വന്നത് എന്നുള്ള രീതിയിലൊക്കെ സംസാരം ഉണ്ടായിരുന്നു. ഇത്രയും വലിയൊരു ഷോക്ക്, ഇത്രയും വലിയൊരു അലിഗേഷൻ ആണ് അഖിൽമാരാർ ഉന്നയിച്ചിട്ടുള്ളത് അല്ലെ. എന്നിട്ടും എന്തുകൊണ്ട് അഖിൽമാരാരുടെ വിഷയം അവിടെ ഉൾപ്പെടുത്തി എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. അതൊരു അത്ഭുതം തന്നെയാണ് കേട്ടോ. ആ എന്തായിക്കോട്ടെ, ഞാൻ കൂട്ടത്തിൽ കണ്ടപ്പോൾ എനിക്ക് പറയണമെന്ന് തോന്നി ഞാൻ പറഞ്ഞത് മാത്രം. എന്തായാലും അതെല്ലാം കഴിഞ്ഞ് ലാലേട്ടൻ കഴിഞ്ഞ ആഴ്ച നടന്ന കിച്ചലിലെ സംഭവത്തെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. നമ്മൾ ഇന്നലെ ശനിയാഴ്ച ചോദിക്കുമെന്ന് വിചാരിച്ചിരുന്നു, പക്ഷെ ലാലേട്ടൻ ചോദിച്ചില്ല. അതുമായി ബന്ധപ്പെട്ട് നമ്മൾ വിമർശനങ്ങളൊക്കെ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് ലാലേട്ടൻ അത് ചോദിച്ചു എന്നുള്ളതാണ് നല്ല കാര്യം. ഇപ്പോഴെങ്കിലും ചോദിക്കാൻ തോന്നില്ല. സംഭവം മനസ്സിലായല്ലോ, കഴിഞ്ഞ ആഴ്ചത്തെ കിച്ചൺ ടീമിൽ ഹൻസിബിൻ, ജിൻഡോയും ജാസ്മിനും ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ജാസ്മിനും ജിൻഡോയും ഉടായ്പ കാണിച്ച് കിച്ചൺ ഡ്യൂട്ടിക്ക് വരാറില്ലായിരുന്നു. ജാസ്മിൻ എപ്പോൾ ഡ്യൂട്ടിക്ക് വിളിച്ചാലും 5 മിനിറ്റ് എന്ന് പറഞ്ഞ് ഡ്യൂട്ടിക്ക് വരാതിരിക്കലാണ് പതിവ്. ജിൻഡാണെങ്കിൽ ഫുൾ ഉടായ്പ്പ്. ഇപ്പൊ ഡ്യൂട്ടി മൊത്തം ആരാണ് ചെയ്തുകൊണ്ടിരുന്നത്? ഹൻസിബ മാത്രമാണ്. അതിൽ ആരോടും ചോദിച്ചു എന്നുള്ളതാണ്. എങ്ങനെയാണ് ചോദിച്ചത്? മറ്റുള്ള ഓരോ മത്സരാർത്ഥികളെയും എഴുന്നേറ്റ് നിർത്തിച്ച് ചോദിച്ചു എന്നുള്ളതാണ്. എല്ലാവരും ആ സമയത്ത് ഹൻസിബിന്റെ കൂടാണ് നിന്നത്. പക്ഷെ ആ അവസരം മുതലാക്കിക്കൊണ്ട് നോറൊരു കാര്യം പറഞ്ഞു. നമ്മൾ എന്തായാലും അതൊന്ന് കണ്ടോക്കാം. പറയാൻ ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് കിച്ചണിൽ ഓര് കൊണ്ട് വെക്കണത്. അതെന്താ സാധനം? ഉള്ളിലിടുന്ന സാധനമൊക്കെ കിച്ചണിൽ കൊണ്ട് വെക്കണത്. ഹൈജീനെ പറ്റിയൊക്കെ ഇങ്ങനെ ഘോര ഇതാണ് ജിൻഡു ഷെഡ് കണ്ടവർക്ക് ഇങ്ങനെ കിച്ചൽ കൊണ്ടേക്കാൻ പറ്റും. സംഭവം ജിൻഡോക്ക് എന്തൊരു മെഡിക്കൽ ചെക്കപ്പ് ഉണ്ടായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞ് വരുന്നതിനെടുക്കുന്ന കിച്ചണിൽ കയറി. അപ്പൊ ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുന്നതിനെടുക്ക് കൈ പിടിച്ച ഡ്രസ് പുള്ളിക്കാരൻ കിച്ചണിലൊന്ന് വെച്ച് അത് പുള്ളിക്കാരൻ എടുക്കാൻ പറഞ്ഞു. അതാണ് ഇപ്പൊ നോറ പറഞ്ഞത്. നോറ ഇങ്ങനെ ഒരു പരാതി പറഞ്ഞെങ്കിലും ലാലേട്ടനെ അത് നെർമൈൻഡ് ആക്കി വിട്ടുന്നുള്ളതാണ്. പക്ഷെ നിങ്ങളൊരു കാര്യം ഓർക്കുന്നുണ്ടാകും, ഒരു 3 ആഴ്ച മുന്നേ ഇതേമാതിരി ഒരു ഇൻസിഡന്റ് അവിടെ നടന്നിട്ടുണ്ടായിരുന്നു. ജാസ്മിന് കുളിക്കാൻ പോകുന്നതിന്റെ ഇടയ്ക്ക് ടീം മീറ്റിംഗ് വിളിച്ച് അങ്ങനെ ജാസ്മിൻ എന്താക്കി, താൻ അടിവസ്ത്രങ്ങൾ അടങ്ങിയ ഡ്രസ് എന്താക്കി ഹോളൊരു മൂലയിൽ വെച്ച്, എന്നാൽ അതെന്താക്കി ജിൻഡോ കുത്തിപ്പൊക്കി വലിയ പ്രശ്നമാക്കിയിട്ടുണ്ടായിരുന്നു. അടിവസ്ത്രം പൊക്കി കാണിക്കുക വരെ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്നതൊക്കെ വലിയൊരു പ്രശ്നമായി മാറിയിട്ടുണ്ടായിരുന്നു.
അതേ സംഭവം തന്നെയാണ് ജിൻഡ അവിടെ റിപ്പീറ്റ് ചെയ്തത് അല്ലേ. പക്ഷെ ഇതൊരു പ്രശ്നമാക്കി മാറ്റായിരുന്നു, പക്ഷെ ആരും അത് പ്രശ്നമാക്കിയിട്ടില്ല എന്നുള്ളതാണ്. നീ ജിൻഡ ആയിട്ടാണോന്ന് അറിയില്ല കേട്ടോ. എന്തായാലും എല്ലാവരുടെയും പരാതി കഴിഞ്ഞതിന് ശേഷം അവസാനം ലാലേട്ടന് ജാസ്മിന് ഒരു ഉപദേശം കൊടുക്കുന്നുണ്ട്. നമുക്ക് എന്താണെന്ന് കണ്ടോക്കാം. നമ്മൾ ഒരാൾ വന്ന് വിളിക്കുമ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞ് വരാം, അത് കഴിഞ്ഞ് വീണ്ടും ഒരാൾ വന്ന് വിളിക്കുമ്പോൾ 5 മിനിറ്റ്, 5 മിനിറ്റ് 10 15 മിനിറ്റ്, ഒരു ആവശ്യത്തിന് എനിക്കല്ലേ വിളിക്കുന്നത്. ഇത് നല്ല രീതിയിലാണ് പറയുന്നത്, അങ്ങനെ മാറോ. നമുക്ക് വീട്ടിൽ പോയി കുക്ക് ചെയ്യാം, ഇവിടെ ഒന്ന് പഠിച്ചുകൂടെ കുക്കിംഗ്, അവിടെ നോക്കി പഠിച്ചുകൂടെ. എന്തൊരു സൗമ്യമായ ഉപദേശം അല്ലേ. ഇത്രയൊക്കെ നന്നായി ഉപദേശിക്കുന്ന ഒരു മനുഷ്യനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. ഇത്രയും പരാതികൾ വന്നിട്ടും ഇങ്ങനെയൊക്കെ ഉപദേശിക്കാന്ന് പറഞ്ഞ് എനിക്ക് മനസ്സിലാകുന്നില്ല. ഒന്ന് തറപ്പിച്ച് പറയുക പോലും ലാലേട്ടൻ ഇവിടെ ചെയ്യുന്നില്ല അല്ലേ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ജാസ്മിനെ കഴിഞ്ഞ ആഴ്ചത്തെ സ്വഭാവം നമ്മൾ എല്ലാവരും കണ്ടതാണ്. കിച്ചൺ ഡ്യൂട്ടി പ്രോപ്പറായി ചെയ്യുന്നില്ല. അത് ചോദ്യം ചെയ്തത് കാരണമായിട്ട് ചോദ്യം ചെയ്ത ആൾക്കാരെ മറ്റുള്ള ബിഗ് ബോസ് മത്സരാർത്ഥികളെയൊക്കെ പുള്ളിക്കാർ വെറുപ്പിച്ച് നമ്മൾ കണ്ടതാണ്. ഒരുമാതിരി വെറുപ്പിച്ച് കൈ കൊടുക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. അത്രത്തോളം അഹംഭാവത്തോട് കൂടി തന്നെയായിരുന്നു ജാസ്മിൻ ഈ വിഷയം കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത്. അത് കണ്ട് ഏതൊരു പ്രേക്ഷകനും ജാസ്മിനെ വെറുത്ത് പണ്ടാറടങ്ങി കാണും. അങ്ങനെയൊക്കെ നടന്നൊരു സംഭവത്തെ എല്ലാവരും ഒരുപോലെ പരാതി പറഞ്ഞിട്ടും ലാലേട്ടൻ ചെയ്ത പരിപാടിയൊക്കെ സൗമ്യമായിട്ട് ഉപദേശിച്ച് വിട്ടിക്കണം. ഓ എന്ത് നല്ല മനുഷ്യൻ. ഇതൊക്കെ എല്ലാത്തിനും കണ്ടാൽ മതി. ഈ ജാസ്മിന് വിഷയം മാത്രം വരുമ്പോൾ എന്താ ലാലേട്ടൻ ഇങ്ങനെയെന്നുള്ള എനിക്ക് മനസ്സിലാകുന്നില്ല. എന്തോ ആയിക്കോട്ടെ. അങ്ങനെ അത് കഴിഞ്ഞ് 2 ദിവസം മുന്നേ ജിൻഡു ജയിലിലായ സമയത്ത് ബാത്റൂമിൽ പോയി സിഗരറ്റ് വലിച്ചൊരു സംഭവം നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. അതുമായി ബന്ധപ്പെട്ട് ലാലേട്ടൻ ജിൻഡു ചോദ്യം ചെയ്യുന്നു, ജിൻഡു അത് നിഷേധിക്കുന്നു. അപ്പോൾ ലാലേട്ടൻ ചെറുതായിട്ട് അവിടെ ഉപദേശിച്ച് വിട്ടു എന്നുള്ളതാണ്. 50th എപ്പിസോഡ് ആയതുകൊണ്ട് തോന്നുന്നു ഇന്നലെ മൊത്തം ഉപദേശമായിരുന്നു, പ്രത്യേകിച്ച് ചീത്ത വിളിയൊന്നുമില്ലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് വളരെ ഗുരുതരമായിട്ട് ജയിലിൽ വെച്ച് ജാസ്മിൻ ജിൻഡുവിന്റെ ദേഹത്ത് അടിച്ചിട്ടില്ലായിരുന്നു. അതിനെ കുറിച്ച് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്. ചോദിച്ചതിന് ശേഷം അതുമായി ബന്ധപ്പെട്ട് രണ്ടാൾക്കാർക്കും പറയാനുള്ളത് പറഞ്ഞതിന് ശേഷം ലാലേട്ടന്റെ വകൊരു ഉപദേശമുണ്ട്. നമുക്ക് എന്തായാലും കണ്ടോക്കാം. കുറച്ചുകൂടെ സ്ട്രിക്റ്റ് ആക്കാം, ഞങ്ങൾക്ക് ജയിൽ ഭയങ്കര കുഴപ്പമുണ്ടാക്കാൻ പറ്റും. പണിഷ്മെന്റ് ആണ്, ഞങ്ങൾ കുറച്ചുകൂടെ സീരിയസ് ആക്കാം. അതിന്റെ അകത്ത് ആർക്കും പോകാൻ പറ്റില്ല, നിങ്ങൾക്ക് പുറത്തുള്ള ആൾക്കാരെ കാണാൻ പറ്റില്ല. അങ്ങനെ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം, നിങ്ങൾ ആലോചിച്ച് പറയും. എന്താണ് ഇത്, എന്തിനാണെന്നുള്ള നിങ്ങൾക്ക് മനസ്സിലായി കാണല്ലോ. ജിൻഡുവും ജാസ്മിനും ജയിലിലായിരുന്ന സമയത്ത് ജയിലിൽ അത്യാവശ്യം എസിന്റെ ഒരു വെന്റിലേഷൻ കിട്ടുന്ന ഒരു സ്ഥലമുണ്ട്. ഇവിടേക്ക് ജാസ്മിൻ പോയി മൊത്തത്തിൽ അങ്ങ് കിടന്നു എന്നുള്ളതാണ്. അപ്പൊ ജിൻഡുവെ സംബന്ധിച്ചിടത്തോളം വെന്റിലേഷൻ കിട്ടാണ്ടായി. അങ്ങനെ ജിൻഡു എന്താക്കി, ജാസ്മിനെ കാലിലടി കൊണ്ടേ കിടന്നു. ഇതുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ജാസ്മിൻ ജിൻഡു അടിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനാണ് ഇപ്പൊ ചോദ്യം ചെയ്തത്. ഇവിടെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ജാസ്മിന്റെ പകരം മറ്റാരെങ്കിലും ആയിരുന്നെങ്കിലോ ഉറപ്പായിട്ടും ലാലേട്ടന് എടുത്തിട്ട് ഊക്കിയല്ല. ഇതിപ്പോ ജാസ്മിനാണ്ട് ഒരു കുഴപ്പമില്ല. എന്താണ് ലാലേട്ടൻ ഇങ്ങനെയെന്ന് മനസ്സിലാക്കുന്നില്ല. ചില കണ്ടസ്റ്റന്റിനോട് ഭയങ്കര പാർഷ്യാലിറ്റി ആണ്, അവരെന്ത് കാണിച്ചാലും മിണ്ടാതിരിക്കും. എന്നാൽ വേറെ ചില കണ്ടസ്റ്റന്റോ ചെറുതായിട്ട് എന്തെങ്കിലും കാണിച്ചവരെ ഭയങ്കര ചീത്ത വിളിയായിരിക്കും. ഒന്ന് നടുവിലും കാണിച്ചതിനും ചീത്ത വിളിച്ച് ചീത്ത വിളിച്ച് ഒരുത്തനങ്ങ് സ്വയം ഇറങ്ങി പോകുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചു അല്ലേ. ഇപ്പൊ നോക്കി നിങ്ങൾ, ജാസ്മിൻ എന്തൊക്കെ കാണിച്ചു കൂട്ടി, അപ്പൊ മൊത്തം ഉപദേശത്തോട് ഉപദേശമാണ്, ചീത്ത വിളിയില്ല ഒന്നുമില്ല. ജാസ്മിനും ജിൻഡുവും ഒക്കെ ഇതുവരെ ഉണ്ടായിരുന്ന ഗെയിം പ്ലാൻ എങ്ങനെയാണോ അങ്ങനെ തന്നെ പോയിക്കോട്ട് എന്നുള്ള ചിന്താഗതിന് പുറത്താണ് ഇങ്ങനെ ചെയ്യുന്നത്. ആർക്കറിയാം, അത് ബിഗ് ബോസിനോട് തന്നെ ചോദിക്കേണ്ടിരുന്നു. എന്തായാലും അത് അവിടെ തീരുന്നു. പിന്നെ നമ്മൾ കാണുന്ന എന്താണ്, നിലവിൽ ഓരോ മത്സരാർത്ഥിയും ബിഗ് ബോസ് ഹൗസിലേക്ക് കയറുന്നതിന് മുമ്പ് ഇൻട്രൊഡക്ഷന്റെ ഭാഗമായിട്ട് ഒരുപാട് ഡയലോഗുകൾ അടിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. ആ ഡയലോഗുകൾ ഓരോന്ന് പ്ലേ ചെയ്ത് കാണിക്കുന്നുണ്ട്. എല്ലാം കൂടി നമ്മൾ കാണിക്കുന്നില്ല, അതിൽ ഒരാളെ ഡയലോഗ് കാണിക്കേണ്ടതാണ്. ആയിരത്തി സായികൃഷ്ണന്, നമുക്ക് എന്തായാലും കണ്ടോക്കാം. ഞാൻ വളരെ സ്ട്രോങ് ആയി അവരെ കൊണ്ട് ഗെയിം കളിപ്പിച്ച് എന്റേതായ രീതിയിൽ ആ ഗെയിം കൊണ്ടുപോകാനാണ് ഞാൻ വരുന്നത്. ആൻഡ് ഈ സീസന്റെ ടാഗ് പറയുന്നത് പോലെ മാറ്റിപ്പിടിക്കാം, ഒരു വൈൽഡ് കാർഡ് വിന്നർ ആയാലോ. I'm a very curious person. ആവോ തീർച്ചയായിട്ടും വിന്നർ ആവും. ഇങ്ങനെ പോവാണെങ്കിൽ സായി ഉറപ്പായിട്ടും വിന്നർ ആവും. ബിഗ് ബോസ് മലയാളി സീസൺ 6 കപ്പ് സായിക്ക് തന്നെ. അമ്മാതിരി കളിയിലെ കാണിക്കുന്നത്. പിന്നെ അതിന്റെ ഇടയിൽ കൂടെ എന്തോ പറഞ്ഞല്ലോ, മറ്റുള്ളവരെ കൊണ്ട് ഗെയിം കളിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നതെന്നുള്ളത്. അതെങ്ങനെയാണോ സായി വർക്കൗട്ട് ചെയ്യണമെന്ന് ഞാൻ ചിന്തിക്കുന്നത്. ഇനി തീരെ ഗെയിം കളിക്കാതെ ഒന്നിലേക്കില്ലാതെ സ്വന്തം സ്പേസ് മറ്റുള്ളവർക്ക് കൊടുത്തുകൊണ്ടാണ് സായി മറ്റുള്ളവരെ കൊണ്ട് ഗെയിം കളിപ്പിക്കുന്നത് എന്നുള്ളതായിരിക്കും അല്ലേ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, സായിന്റെ ഓരോരോ ബുദ്ധികളെ. എന്തായാലും കപ്പ് സായിക്ക് തന്നെ, ഇങ്ങനെ തന്നെ മുന്നോട്ട് പോയി കിട്ടോ. അതാകുമ്പോൾ 2-3 ആഴ്ചയും കൊണ്ട് തന്നെ നേരെ വീട്ടിൽ പോവാം, കാറിലിരുന്ന് പഴയ പോലെ വീഡിയോസ് ഒക്കെ ചെയ്യാം. എന്തായാലും അത് അവിടെ തീരുന്നു. പിന്നെ നമ്മൾ കാണുന്നത് എന്താണ്, എപ്പിസോഡിലെ മെയിൻ ആയിട്ടുള്ള കാര്യമാണ്, എന്താണ് എവിക്സൽ. ലാസ്റ്റ് ആയിട്ട് എവിക്സലിന്റെ നോമിനേഷനിൽ വന്നൊക്കെ ആർക്കാണ്, സായി, ജാസ്മിൻ, ജിൻഡോ, അഭിഷേക്, അപ്സര, നന്ദന, 6 ആൾക്കാർ അല്ലെ. ഈ 6 ആൾക്കാരെയും ബിഗ് ബോസ് എന്താക്കാണ്, ഗാർഡനേരിയ കൊണ്ടു നിർത്താണ്. എന്നിട്ട് പവർ റൂം അംഗങ്ങൾക്ക് ഒരു ട്രെയിൽ 5 കാർഡുകൾ കൊണ്ടേ കൊടുത്തു. ഓരോന്നിലും ഓരോരുത്തരുടെ പേരാണ്, ആ കാർഡിലുള്ള ആൾക്കാർ രക്ഷപ്പെടും. അങ്ങനെ ഓരോരുത്തരുടെയും പേര് വായിക്കുന്നു, അവരെന്താക്കും, മാനേജ് വീട്ടിനുള്ളിലേക്ക് കൊണ്ടുവരുന്നു. ഇങ്ങനെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അവസാനം റിമൈനിങ് ആകുന്ന ഒരാളങ്ങ് പുറത്താവും, അതന്നെ. അങ്ങനെ ഓരോരുത്തരുടെയും പേര് വായിക്കുന്നു, ഉള്ളോട്ടേക്ക് കൊണ്ടുവരുന്നു. അങ്ങനെ പോയിക്കൊണ്ടിരിക്കെ ജിൻഡയുടെ പേര് എഴുതിയൊരു കാർഡ് ഋഷി വായിക്കുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം പവർ റൂം അംഗങ്ങളായിട്ടുള്ള ഋഷിയും ശ്രീരേഖയും തമ്മിൽ ഒരു കോൺവെർസേഷൻ നടത്തുന്നുണ്ട്. നമുക്ക് എന്തായാലും കണ്ടോക്കാം. ഓക്കെ, അവിടെ ഋഷി ജിൻഡോനെ കുറിച്ച് ശ്രീരേഖനോട് പറഞ്ഞെന്താണ്, ജിൻഡോ സേവ് ആയി എന്നുള്ളതാണ് അല്ലെ. അപ്പൊ അന്നേരം ശ്രീരേഖ പറഞ്ഞെന്താണ്, ഞാനിത് പ്രതീക്ഷിച്ചില്ലടാ എന്നുള്ളത് അല്ലെ. അതായത് അവര് പ്രതീക്ഷിച്ചതും ആഗ്രഹിച്ചതും ജിൻഡോ പുറത്തു പോകണമെന്നായിരുന്നു. അതിന്റെ എല്ലാ ഫ്രസ്ട്രേഷനും അവരിൽ രണ്ടാളിലും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. എന്തായാലും എല്ലാത്തിനു ശേഷം അവിടെ ബാക്കി വന്ന ഒരാൾ ആരാണ്, അഭിഷേക് കെ ആണ്. അതെ, അങ്ങനെ അഭിഷേക് കെ ഒഫീഷ്യലി ഔട്ട് ആവുകയാണ്. ലാലേട്ടൻ ബെറ്റിംഗ് കടുക്കൊക്കെ ആയിട്ടും കൂടി തിരിച്ചു വരാൻ പറയുന്നുണ്ട്. ഇനി അഭിഷേക് കെന്റെ എവിക്ഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ, വെറും 22 ദിവസമാണ് അഭിഷേക് വീട്ടിലുണ്ടായിരുന്നത് അല്ലെ, അതായത് 3 ആഴ്ച.
വന്ന് തുടക്കത്തിലൊക്കെ ഭയങ്കര ഫയർ ആയിരുന്നു. ആദ്യ ദിവസം അഭിഷേക് ഗസ്റ്റായിട്ട് കാണിച്ച് കുട്ടി കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ നമ്മൾ വിചാരിച്ചു സെറ്റാണ്, അടിപൊളിയാണെന്നുള്ളത്. പിന്നെ അതിനുശേഷം മാഷാ മിണ്ടിയിട്ടില്ല എന്നുള്ളതാണ്, നനഞ്ഞ പടകം പോലെ ആയിരുന്നു. അങ്ങനെ ഒരാൾ വെച്ചോണ്ടിരിക്കുന്നതിലും വേഗം വേഗം പറഞ്ഞേക്കണം തന്നെയാണ്, എന്തായാലും നല്ലൊരു ഡിസിഷൻ തന്നെയാണ്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞു. പക്ഷേ ഈ എവിക്സിന്റെ പ്രശ്നങ്ങൾ അടുത്ത ദിവസത്തേക്ക് നീണ്ടു നിന്നു എന്നുള്ളതാണ്. അടുത്ത ദിവസത്തെ പ്രമേയം വന്നു, നമ്മൾ എന്തായാലും അതൊന്ന് കണ്ടുനോക്കാം. ഓക്കെ, അതാണ് മനസ്സിലായല്ലോ. ഇവിടെ ജിൻ്റെ മുടിയനോട് ചോദിക്കുന്നുണ്ട് നീ എന്തിനാണ് എൻ്റെ പേര് എടുത്തിടാണെന്നുള്ളത്. അപ്പം അന്നേരം മുടിയനെ പറഞ്ഞു, നീ അഭിഷേകിനെ പേര് എടുത്തിടാണെങ്കിൽ ഞാൻ നിന്റെ പേരും എടുത്തിടുന്നുള്ളതാണ്. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിലെ കാര്യങ്ങളും ഈ പ്രമോയും കൂടി കൂട്ടിച്ചേർത്ത് വായിക്കുന്ന സമയത്ത് എക്സലുണ്ടായ പ്രശ്നങ്ങളും ഒരു തുടർക്കഥയാണ് ഇതെന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. എന്തായാലും ജിൻ്റെ ഇപ്പോൾ വീട്ടിൽ നിൽക്കുന്നത് ശ്രീരേഖക്കാണെങ്കിലും മുടിയനാണെങ്കിലും അത്രയ്ക്ക് അങ്ങോട്ട് പിടിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതിലെ ഫ്രസ്ട്രേഷനാണ് നമ്മൾ കണ്ടത്, ഇതെവിടെ ചെന്ന് അവസാനിക്കുന്നത് കണ്ടറിയാം. അപ്പോൾ ഇത്രയുമാണ് ഈ എപ്പിസോഡിനെ കുറിച്ച് പറയാനുള്ളത്. മൊത്തത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ശോക എപ്പിസോഡ് എന്നല്ലാണ്ട് വേറൊന്നും പറയാനില്ല. ലാലേട്ടനെ സംബന്ധിച്ചിടത്തോളം ഓരോ ദിവസം മുന്നോട്ട് പോകുന്നവരും വളരെ ശോകമായി മാറാണ്. തുടക്കത്തിലൊക്കെ ലാലേട്ടൻ ഭയങ്കര ഫയറായിരുന്നു, ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് ഫുൾ എയറിലാണ്. അധികം എനിക്ക് ഇവിടെ ഒന്നും പറയില്ല. എന്താണ് ഇതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അപ്പൊ അടുത്ത ദിവസത്തെ അടുത്ത എപ്പിസോഡ് അനാലിസിസുമായി വീണ്ടും കാണാം.